നമസ്കാരം. വാളയാർ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തേ ആരുമൊന്നും മിണ്ടിയില്ല. ഈ അടുത്ത ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഐയുടെ കുറ്റപത്രം പുറത്തു വന്നത്. കുറച്ചൊന്നുമല്ല ഈ നാട്ടിൽ അതിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിച്ചത്. വാളയാർ കേസിൽ ആ കുടുംബത്തിനുണ്ടായ നഷ്ടം, അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ ദാരുണമായിട്ടുള്ള ആ മരണങ്ങൾ, അതിനെ ഒരിക്കലും ഈ സമൂഹം താഴ്ത്തി കണ്ടിട്ടില്ല, അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു കുടുംബത്തിനുണ്ടായ ആ നഷ്ടം, അല്ലെങ്കിൽ ആ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പാടില്ലാത്തൊരു വിഷയം തന്നെയാണ് അവിടെ ഉണ്ടായത്. പക്ഷേ അതിനൊരു രാഷ്ട്രീയ നിറം കൊടുത്ത് കുറേ കാലമായി ഈ സർക്കാരിനെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. അതിൽ കുറേ വീഴ്ചകൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന വസ്തുത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ കുടുംബത്തിൻ്റെ ഇരയായിട്ടുള്ള അമ്മയെ ഉപയോഗപ്പെടുത്തി, ഈ പെൺകുട്ടികളുടെ അമ്മയെ ഉപയോഗപ്പെടുത്തി കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് എന്ത് തരംതാഴ്ന്ന രാഷ്ട്രീയമാണ് ഈ നാട്ടിൽ കളിച്ചത്. അതായത് മനഃപൂർവ്വം കൊലപ്പെടുത്തിയ രണ്ട് കുട്ടികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം, അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല, ആ കുട്ടികൾക്ക് നീതി ഉറപ്പിച്ചില്ല, ആ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പിച്ചില്ല എന്നൊക്കെ എന്തുമാത്രം വാഴ്ത്തുപാട്ടുകളാണ്, അല്ലെങ്കിൽ എന്തുമാത്രം തെറ്റിദ്ധാരണജനകമായിട്ടുള്ള പ്രചരണങ്ങളാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ നിങ്ങൾ നടത്തിയത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടം മണ്ഡലത്തിൽ ഈ കുട്ടികളുടെ അമ്മയെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് എല്ലാം കൂടി ഓപ്പറേറ്റ് ചെയ്ത് നിർത്തി. സെന്റിമെന്റ്സ് ആണല്ലോ, രണ്ട് കുട്ടികളുടെ ജീവൻ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള തോന്നിവാസം അന്ന് കാട്ടിയത്. ഇപ്പോൾ സി ബി ഐ അന്വേഷിച്ചാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമെന്ന് പറഞ്ഞു. സി ബി ഐ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കേരള പോലീസ് അന്വേഷിച്ചതിൻ്റെ ഒരു ഇഞ്ച് കൂടി അപ്പുറത്ത് പോയി കണ്ടെത്താൻ സി ബി ഐക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പറയുകയാണ് പോലീസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. പോലീസ് അന്വേഷണത്തിൽ വീഴ്ച അന്ന് സംഭവിച്ചു, അതിൻ്റെ പേരിലാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പരാജയപ്പെടുകയും ഈ പ്രതികൾക്കന്ന് ജാമ്യം കിട്ടുന്നൊരവസ്ഥയുണ്ടായത്. കൊച്ചു മധുവും വലിയ മധുവും പ്രദീപ് ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം കിട്ടുന്നൊരവസ്ഥ. അതിൻ്റെ പേരിൽ അന്ന് ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരുന്നു ഈ സർക്കാർ. വീഴ്ച സംബന്ധിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി, അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്ന് തുറന്ന് സംബന്ധിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ചാക്കോയെ അന്ന് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പോരാത്തതിന് എസ് എച്ച് ഒക്കെതിരെയും ഡിവൈഎസ്പിക്കെതിരെയും വകുപ്പ് തല നടപടി സ്വീകരിച്ചു. ഇതൊക്കെ അല്ലാതെ ഒരു കേസിൽ പിണറായി വിജയൻ നേരിട്ട് പോയി എന്ന് അന്വേഷിച്ചില്ല. പിണറായി മനഃപൂർവ്വം രണ്ട് കുട്ടികൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ കേസിൽ അലംഭാവം കാട്ടി, മനഃപൂർവ്വമാണ് അത്തരത്തിൽ ആ കുട്ടികളെ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ് നിങ്ങൾ. ഈ കൊലപാതകത്തെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അതിൽ നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ആരോടായിരുന്നു ആത്മാർത്ഥത? ആ മരിച്ച കുട്ടിയുടെ അമ്മയോടായിരുന്നു, ആ കുടുംബത്തോടായിരുന്നു. ഇപ്പോൾ സി ബി ഐ അതിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആ കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുകയാണ്. ആത്മഹത്യക്ക് വഴിയൊരുക്കിയ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഹരീഷ് വാസുദേവനെ പോലുള്ള അഡ്വക്കേറ്റുമാർ, അഭിഭാഷകർ ചില കാര്യങ്ങൾ പറഞ്ഞു വച്ചിരുന്നു. അതിനെ ഇപ്പോൾ തുറന്നു പറയുന്നില്ലെങ്കിൽ കൂടി ആ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച കുറേ വാചകങ്ങൾ പലർക്കു നേരെയും വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ള വസ്തുത ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ്. എന്തൊക്കെ രാഷ്ട്രീയ കോലാഹലങ്ങളാണ് നിങ്ങൾ ഉയർത്തിവിട്ടത്? മാധ്യമ ചർച്ചകൾ, ഏഷ്യനെറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ, ബിനുവിനെ പോലെ ഈ പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി വായുതോരാതെ സംസാരിച്ചവർ, എന്തേ സി ബി ഐയുടെ കുറ്റപത്രം പുറത്തു വന്നപ്പോൾ ഈ വിഷയം മാധ്യമ ചർച്ചകൾക്ക് എടുക്കുന്നില്ല? അതായത് ഒരു വിഷയത്തിലെ സത്യം പുറത്തു വരുമ്പോൾ ചെറിയ ചെറിയ വാർത്തകൾ കൊടുത്ത് അതിനെ മുക്കിക്കളയുമ്പോൾ നിങ്ങൾ ഒരു കാലത്ത് ചർച്ച ചെയ്തതും നിങ്ങൾ വായുതൊടാതെ വിളിച്ചു പറഞ്ഞതും ഈ നാടിൻ്റെ അന്തരീക്ഷത്തിലുണ്ട്. അതൊന്നും ഇതുവരെ ഇല്ലാതായി പോയിട്ടില്ല. ആ സ്ത്രീയെ, ഈ രണ്ട് കുട്ടികളെ നഷ്ടപ്പെട്ട അമ്മയെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി പിണറായി വിജയനെതിരെ ഒരു സഹതാപ തരംഗമുണ്ടാക്കി കുറേ വോട്ടുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചതാണ്. അവിടെയും നിങ്ങൾ ശ്രമിച്ചത് രണ്ട് കുട്ടികളെ ജീവനെ മുൻനിർത്തി അതിൻ്റെ വസ്തുത പുറത്തു വരണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പരിശ്രമങ്ങളാണ് നടത്തിയത്. അതിന് ചൂട്ടുപിടിച്ചതായിക്കോട്ടെ കേരളത്തിലെ കുറേ മുഖ്യധാരാ മാധ്യമങ്ങൾ. എന്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ വില ഇടിഞ്ഞു പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സി ബി ഐ അന്വേഷണത്തിലൂടെ ഇതിൻ്റെ കാര്യം കേരള പോലീസ് കണ്ടെത്തിയതിനപ്പുറത്തേക്ക് ഒരു പടി പോലും ഇല്ല എന്ന് തെളിയിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ ക്രൂരമായ നിശബ്ദത പാലിക്കുകയാണ്. അന്നത്തെ കണ്ടെത്തലുകൾ, അല്ലെങ്കിൽ ഫൈൻഡിങ്സ്, പോലീസിൻ്റെ ഫൈൻഡിങ്സ് ശരിയായിരുന്നു എന്നും പക്ഷേ അവർ തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യമുണ്ടായി. അതിനെതിരെ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ
പിണറായി വിജയന്റെ രക്തത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആർത്തു വിളിച്ചത്. എന്തിനാണ് പിണറായിയുടെ രക്തത്തിന് നിങ്ങൾ ആർത്തു വിളിച്ചതെന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ ആത്മഹത്യയിലുള്ള വേദന കൊണ്ടല്ല. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇതിനെ മുൻനിർത്തി എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ചില കൂടിയാലോചനകളുടെ ഭാഗമായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. കുറ്റപത്രം പുറത്തു വന്നു. ആ കുട്ടികൾക്ക് ആത്മഹത്യയ്ക്ക് പോകേണ്ടി വന്നതും ആ പോകേണ്ടി വന്ന സന്ദർഭം എവിടെ നിന്നുണ്ടായി എന്ന് ഇനി പരിശോധിച്ചു പോയാൽ ചിലപ്പോൾ ഈ രാഷ്ട്രീയം കളിച്ചവരൊക്കെ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിയെ മുൻനിർത്തി രാഷ്ട്രീയം കളിച്ചവരുടെയൊക്കെ വായ അടഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് എല്ലാ കാലത്തും ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഒരു കുടുംബത്തിനുണ്ടായി പോകുന്ന ചില അപകടങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ അതിനെ മറയാക്കി രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ ആ കാലഘട്ടമൊക്കെ പോയി ഒന്ന് തിരിച്ചറിയണം. ആ കുട്ടികൾ ഈ നാടിൻ്റെ ഒരു നോവായി തന്നെ നിലനിൽക്കുകയാണ്. അങ്ങനെയൊന്നും ഒരു കുടുംബങ്ങളിൽ സംഭവിക്കാൻ പാടില്ല എന്ന നിലപാടാണ്. പക്ഷേ ആ സംഭവിച്ചതിനെ മുൻനിർത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് കഴിയുമോ എന്ന് ചിന്തിക്കുന്നവരെ ഇനിയെങ്കിലും സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ ഒറ്റപ്പെടുത്തി നിർത്തുന്നതാണ് ഈ സമൂഹത്തിനും വരും കാലങ്ങളിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ കുടുംബങ്ങളെയൊക്കെ ചൂഷണത്തിന് വിധേയരാക്കാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും നിലപാട് സ്വീകരിക്കാൻ കേരളത്തിൻ്റെ പൊതു മനസാക്ഷിക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്.